നമ്മളപ്പോൾ പെർ യൂണിറ്റ് സിസ്റ്റംസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റംസിൻ്റെ ഡിസ്കഷനിൽ എവിടം വരെ എത്തിയായിരുന്നു? നമ്മൾ ബേസ് കറണ്ടിൻ്റെ ഡെറിവേഷനാണ് ചെയ്തത്. അപ്പോൾ നമുക്കതിൽ നിന്ന് ബേസ് കറണ്ടിൻ്റെ ഡെറിവേഷൻ എത്രയാണെന്ന് കിട്ടി. ബേസ് കറണ്ട് ഐ ബി ഈസ് ഈക്വൾ ടു കെ വി എ ബേസ് ഡിവൈഡഡ് ബൈ റൂട്ട് 3 കെ വി ബേസ് എന്ന് കിട്ടി. ഇനി നമ്മുടെ പവർ സിസ്റ്റം ഒരു ബാലൻസ്ഡ് പവർ സിസ്റ്റം ആണെങ്കിൽ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആയിരിക്കും? ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1/√3 ലൈൻ വോൾട്ടേജ് ആയിരിക്കും. കാര്യം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞേ, വി ഫേസ് ഈസ് ഈക്വൾ ടു റൂട്ട് 3 വി എൽ ഈസ് ഈക്വൾ ടു റൂട്ട് ത്രീ വി ഫേസ് ആണ്. ഐ എൽ ഈസ് ഈക്വൾ ടു എന്താണ്? ഐ എൽ ഈസ് ഈക്വൾ ടു ഐ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ വി ഫേസ്? വി ഫേസ് എന്ന് പറയുന്നത് വി എൽ ഡിവൈഡഡ് ബൈ റൂട്ട് 3 ആണ്. എന്ന് വെച്ചാൽ വി ഫേസ് ഈസ് ഈക്വൾ ടു 1/√3 എന്താണ്? വി എൽ ആണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് പവർ സിസ്റ്റത്തിൽ നമ്മുടെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1/√3 എന്തായിരിക്കും? ലൈൻ വോൾട്ടേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് ഇമ്പിഡൻസിനെ, അപ്പോൾ നമുക്ക് റൂട്ട് 3 കൂടി 1/√3 ഫാക്ടറും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ 1/√3 ഫാക്ടറും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ ഇസഡ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? കെ വി ബേസ് ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഡിവൈഡഡ് ബൈ ഐ ബി ഇൻറ്റു 1000 എന്ന് പറയാം. അപ്പോൾ റൂട്ട് 3 എങ്ങോട്ടേക്ക് വരും? റൂട്ട് 3 നേരെ ഇങ്ങ് താഴേക്ക് വരും. അപ്പം കെ വി ബേസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു ഐ ബി എന്ന് വരും. അപ്പം നമുക്ക് ഇത് ഇപ്പോൾ നമുക്ക് ഇസഡ് ബേസിൻ്റെ ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. ബേസ് കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഐ ബിയുടെ ഒരു എക്സ്പ്രഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ നമുക്കൊരു ഐ ബിയുടെ ടേം ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഐ ബിയുടെ ടേമിന് പകരം കെ വി എ ബേസ് ഡിവൈഡഡ് ബൈ റൂട്ട് 3 കെ വി ബേസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കണ്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? കെ വി ബേസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബേസ് എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ബേസ് ഇമ്പിഡൻസിൻ്റെ വേറെ ഒരു ഇക്വേഷനും കൂടെ കിട്ടി. ഇപ്പോൾ നമ്മുടെ ബേസ് ഇമ്പിഡൻസ് ഇസഡ് ബി എന്താണ്? ഇസഡ് ബി എന്ന് പറയുന്നത് കെ വി ബേസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബേസാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജനറേറ്റർ വർക്കിംഗ് അറ്റ് 1000 MVA ബേസ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ വേറെ ഒരു ജനറേറ്റർ വർക്കിംഗ് അറ്റ് 2000 MVA ബേസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 1000 MVA ബേസിൽ വർക്ക് ചെയ്യുന്ന ജനറേറ്ററിൻ്റെ ബേസ് ഇമ്പിഡൻസിനെ 2000 ബേസ് ഇമ്പിഡൻസി വർക്ക് ചെയ്യുന്ന ജനറേറ്ററിൻ്റെ ബേസിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ജനറേറ്റർ 1000 ബേസിൽ വർക്ക് ചെയ്യുന്നു, ഒരു ജനറേറ്റർ 2000 ബേസിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒരു 1000 ബേസിൽ വർക്ക് ചെയ്യുന്നതിനെ 2000 കൊണ്ടുപോകണമെങ്കിലും 2000 കൊണ്ടുപോകണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പെർ യൂണിറ്റ് ക്വാണ്ടിറ്റിയുടെ ബേസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ ബേസ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താണത് സംഭവം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ ബേസ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കുക, ട്രാൻസ്ഫോമർ 1, രണ്ടാമത്തെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കുക, ട്രാൻസ്ഫോമർ 2. അപ്പോൾ ട്രാൻസ്ഫോമർ 1 ബേസ് എന്ന് പറയുന്നത് 1000 വിചാരിക്കുക. ട്രാൻസ്ഫോമർ 2 ബേസ് എന്ന് പറയുന്നത് 1500 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ രണ്ട് ട്രാൻസ്ഫോമറും കൂടി ഒരു കോമൺ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് സിസ്റ്റം ബേസ് എന്ന് പറയുന്നത് 1000 എടുക്കാം എന്ന് വിചാരിച്ചാൽ, ഇത് ഓൾറെഡി 1000. അപ്പോൾ X1 പെർ യൂണിറ്റ് വാല്യൂ അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ ഇതിൻ്റെ ബേസ് എന്താണ്? ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 1500 1500. അപ്പം 1500 ബേസ് ചേഞ്ച് ചെയ്യണമല്ലോ. എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യണം? 1000 ചേഞ്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പം ഇമ്പിഡൻസ് ഓഫ് എ ഡിവൈസ് ഓർ എ കമ്പോണൻറ്റ് യൂഷ്വലി എന്തിനാണ് സ്പെസിഫൈ ചെയ്യുന്നത്? പെർ യൂണിറ്റ് വാല്യൂവിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്, ആ ബേസ്ഡ് ഓൺ ദ നെയിം പ്ലേറ്റ് റേറ്റിംഗ്. ഇനി വെൻ എ സിസ്റ്റം ഈസ് ഫോംഡ് ബൈ ഇൻ്റർ കണക്ടിങ് വേരിയസ് ഡിവൈസസ്, പല പല ഡിവൈസസ് ഇൻ്റർ കണക്ട് ചെയ്ത് നമ്മളൊരു സിസ്റ്റം ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അനാലിസിസിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ എലമെൻസിനെയും കൂടി എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ഒരു കോമൺ ബേസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ സിൻസ് ഓൾ ഇമ്പിഡൻസസ് ഇൻ എനി വൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടു എ കോമൺ ബേസ്. കോമൺ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾ കണ്ടോ, 1000 ഉം 1500 ബേസ് ആയിരുന്നതിനെ കോമൺ ബേസ് 1000 കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോ ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് മീൻസ് ഓഫ് കൺവേർട്ടിങ് പെർ യൂണിറ്റ് ഇമ്പിഡൻസസിനെ എവിടുന്ന് എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യണം? ഒരു ബേസിൽ നിന്ന് വേറെ ഒരു ബേസിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ പെർ യൂണിറ്റ് ഇമ്പിഡൻസസ് ഷുഡ് ബി ചേഞ്ച്ഡ് ഫ്രം 1 ബേസ് ടു അനദർ ബേസ്, ഒരു ബേസിൽ നിന്ന് വേറൊരു ബേസിലേക്ക് കൊണ്ടുപോകുന്നു.
ഇപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് ആക്ച്വൽ ഇമ്പിഡൻസ് ആയിട്ട് എടുക്കുന്നു, ഇസഡ് ബി എന്ന് പറയുന്നത് നമ്മൾ ബേസ് ഇമ്പിഡൻസ് ആയിട്ട് എടുത്താൽ എന്താണ് പെർ യൂണിറ്റ് ഇമ്പിഡൻസ്? പെർ യൂണിറ്റ് ഇമ്പിഡൻസ് എപ്പോഴും എന്താണ്? ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ആണ്. അപ്പോൾ ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ആണ്. ഇസഡ് ബേസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ. എന്താണ് ഇസഡ് ബേസിൻ്റെ ഇക്വേഷൻ? കെ വി ബേസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബേസ് ആണ്. അപ്പോൾ ഇസഡ് ബിക്ക് പകരം എനിക്ക് കെ വി ബേസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബേസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് കറങ്ങി മേളിപ്പോവും. സോ അപ്പോൾ ഇസഡ് ഇൻറ്റു എം വി എ ബേസ് ഡിവൈഡഡ് ബൈ കെ വി ബേസ് സ്ക്വയർ എന്ന് വന്നു. അപ്പം ഇതാണ് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓഫ് എ സർക്യൂട്ട് എലമെൻറ്റ്. അപ്പം വി ക്യാൻ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു കൺവേർട്ട് ദ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് എക്സ്പ്രസ്ഡ് ഇൻ വൺ ബേസ് വാല്യൂ ടു അനദർ ബേസ് വാല്യൂ. അപ്പോൾ പഴയ ബേസ് വാല്യൂവിൽ കിടക്കുന്ന ഒരു ഇമ്പിഡൻസിനെ നമുക്കൊരു പുതിയ ബേസ് വാല്യൂവിലേക്ക് കൊണ്ടുവരാനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കെ വി ബി എന്ന് പറയുന്നത് ഓൾഡ് വാല്യൂ, എം വി എ ബി ഓൾഡ് എന്ന് പറയുന്നത് പഴയ വാല്യൂ. അത് രണ്ടും പഴയ, അതായത് കെ വി ബേസ് വാല്യൂ ഓൾഡും എം വി എ ബേസ് വാല്യൂ ഓൾഡും ആണെന്ന് വിചാരിച്ചാൽ പുതിയ വാല്യൂ ഓഫ് കെ വി എന്ന് പറയുന്നത് കെ വി ബി ന്യൂവും, പുതിയ വാല്യൂ ഓഫ് എം വി എ എന്ന് പറയുന്നത് എം വി എ ബി ന്യൂവും ആണെങ്കിൽ, അതേപോലെ തന്നെ ഇസഡ് പെർ യൂണിറ്റ് ഓൾഡും ഇസഡ് പെർ യൂണിറ്റ് ന്യൂവും നമ്മൾ എടുത്താൽ നമുക്ക് ഈ കമ്പോണൻസ് എല്ലാം യൂസ് ചെയ്ത്, അതായത് ഈ വേരിയബിൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? പഴയ വാല്യൂവിൽ നിന്ന് പുതിയ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ഇൻറ്റു എം വി എ ബേസ് ഓൾഡ് ഡിവൈഡഡ് ബൈ കെ വി ബേസ് ഓൾഡ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ ഇസഡ് എന്താണ്? പുതിയ ഇസഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും എഴുതി വെക്കണം. എന്താണ് പുതിയ ഇസഡിൻ്റെ ഇക്വേഷൻ? പുതിയ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്യാം. ഇതാണ് ഇസഡ് വാല്യൂ അല്ലേ? ഈ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബേസ് ഓൾഡ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബേസ് ഓൾഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് പുതിയ വാല്യൂ ഓഫ് ഇസഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് മോഡിഫൈ ചെയ്യാം. If the new base values are used to compute the per unit impedance of a circuit element with impedance Z, then this equation gets converted to. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇത് ഈ ഇക്വേഷനാണ് നമ്മളിവിടെ കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇത് ഓൾഡ് വാല്യൂസിലുള്ള ഇക്വേഷൻ അല്ലേ? ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇസ് ഈക്വൾ ടു ഇസഡ് ഇൻറ്റു എം വി എ ബേസ് ഓൾഡ് ഡിവൈഡഡ് ബൈ കെ വി ബേസ് ഓൾഡ് ദ ഹോൾ സ്ക്വയർ ആണ്. അതിനെ നമുക്ക് ഒരു ന്യൂ ഒന്ന് വേറെ ഒന്നുമില്ല, ഓൾഡിനെ എല്ലാം കൂടെ നമ്മൾ മാറ്റി ന്യൂ എന്ന് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പുതിയ ഇക്വേഷൻ എന്തായി? ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൾ ടു ഇസഡ് ഇൻറ്റു എം വി എ ബേസ് ന്യൂ ഡിവൈഡഡ് ബൈ കെ വി ബേസ് ഓൾഡിന് പകരം കെ വി ബേസ് ന്യൂ ദി ഹോൾ സ്ക്വയർ എന്നാണ് എക്സ്പ്രഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കമ്പൈൻ ചെയ്യാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പുതിയ എക്സ്പ്രഷൻ മേക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി ഓൾഡ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബി ഓൾഡ്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കിക്കേ, ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി ഓൾഡ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത്രയും പോർഷൻ സെയിം ആണെന്ന് നിങ്ങൾ കണ്ടോണം. അപ്പോൾ ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി ഓൾഡ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബി ഓൾഡ് ആണ്. കണ്ടോ, ഇൻറ്റു എം വി എ ബി ഓൾഡ് ആണ്. ഇൻറ്റു എം വി എ ബി ഓൾഡ് ഇൻറ്റു അതിൻ്റെ കൂടെ എന്തും കൂടെ വരുന്നുണ്ട്, അതിനെ നമുക്ക് ന്യൂ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ന്യൂ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ഈസ് ഈക്വൾ ടു ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി ഓൾഡ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബി ഓൾഡ് ഇൻറ്റു എം വി എ ബി ന്യൂ ഡിവൈഡഡ് ബൈ കെ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എം വി എ ബി ന്യൂ ഡിവൈഡഡ് ബൈ കെ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എം വി എ ബി ന്യൂ ഡിവൈഡഡ് ബൈ കെ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഇസഡ് പെർ യൂണിറ്റ് ന്യൂ കിട്ടി. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം. ഓർത്ത് വെക്കാനായിട്ട് ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇസഡ് പെർ യൂണിറ്റ് എന്തായിരിക്കും? ഓൾഡ് വാല്യൂ അല്ലേ? ഇനിയിപ്പോൾ നമുക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കെ വി ബൈ എം വി എ ആണ് അല്ലേ? അപ്പോൾ കെ വി ബൈ എം വി എ എക്സ്പ്രഷനാണ്. ഓക്കെ, അടുത്തത് എന്ത് എക്സ്പ്രഷനാണ്? എം വി എ ഡിവൈഡഡ് ബൈ കെ വി ആണ്. എം വി എ ഡിവൈഡഡ് ബൈ കെ വി. അപ്പോൾ ഇവിടെ നോക്ക്, നമുക്ക് ന്യൂ വാല്യൂ കിട്ടണം. അപ്പോൾ നമ്മൾ ഓൾഡ് വാല്യൂ എന്ന് തുടങ്ങണം അല്ലേ? ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ്, ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി ഓൾഡ് ഡിവൈഡഡ് ബൈ എം വി എ ബി ഓൾഡ് ഇൻറ്റു എം വി എ ബി ന്യൂ ഡിവൈഡഡ് ബൈ കെ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ വിയുടെ എക്സ്പ്രഷൻസ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവരാം, അതുപോലെ തന്നെ എം വി എയുടെ എക്സ്പ്രഷൻസും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തായി? ഇൻറ്റു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി? ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വിയുടെ എക്സ്പ്രഷൻ
ഇൻറ്റു എം വി എയുടെ എക്സ്പ്രഷൻ എന്നുള്ള ഫോമായി, ഇൻറ്റു എം വി എയുടെ എക്സ്പ്രഷൻ എന്നുള്ള ഫോമായി. അപ്പോൾ നിങ്ങളിവിടെ നോക്കേ, ഇസഡ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറയുന്നത് ഇസഡ് പെർ യൂണിറ്റ് ഇൻറ്റു കെ വി ബി ബൈ കെ വി ബി സ്ക്വയർ ഇൻറ്റു എം വി എ ഡിവൈഡഡ് ബൈ എം വി എ ബി, എം വി എ ബി ഡിവൈഡ് ബൈ എം വി എ ബി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ന്യൂ വാല്യൂ ആണ്. അപ്പോൾ ഓൾഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ എന്ത് വരും? ഓൾഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഓൾഡ് ബൈ ന്യൂ ഇൻറ്റു ന്യൂ ഡിവൈഡ് ബൈ ഓൾഡ് എന്നാണ് എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൾ ടു എന്ത് കിട്ടി? ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ്. ഇത് ഓർത്ത് വയ്ക്കാൻ കുറച്ചും കൂടി നല്ല എളുപ്പത്തിനാണെങ്കിൽ നിങ്ങൾ ഇസഡ് ഇൻറ്റു എം വി എ ഫോം, ഇസഡ് ഇൻറ്റു എം വി എ ഇൻറ്റു കെ വി സ്ക്വയർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇസഡ് ഇൻറ്റു എം വി എ, ഒന്നുകൂടെ ഞാനിത് എഴുതാം, ഇസഡ് പെർ യൂണിറ്റ് ഇൻറ്റു എം വി എ ഫോം, എം വി എ ഫോം ഇൻറ്റു കെ വി സ്ക്വയർ എന്നാണ് നമ്മൾ ഓർത്ത് വയ്ക്കുന്നതെങ്കിൽ. എം വി എ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം എം വി എ ബേസ് ഡിവൈഡഡ് ബൈ എം വി എ ബേസ് ആണ്, എം വി എ ബേസ് ഡിവൈഡഡ് ബൈ എം വി എ ബേസ് ഇൻറ്റു കെ വി ബേസ് ഡിവൈഡഡ് ബൈ കെ വി ബേസ് ആണ്, ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അത് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പം ന്യൂ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഓൾഡിൽ നിന്ന് തുടങ്ങണം, കണ്ടോ? അപ്പോൾ ഓൾഡിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ഓൾഡ് ആണ്, ഓൾഡ് ന്യൂ ഓൾഡ്. അപ്പോൾ ഇവിടെ എന്ത് വരുമെന്ന് പറഞ്ഞേ? ഇവിടെ നമ്മളിപ്പോൾ ന്യൂ വന്നു, ഓൾഡ് വന്നു, അടുത്ത കെ വി ബി എന്ത് വരണം? ഓൾഡ് ബൈ ന്യൂ എന്ന് വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിലും ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിലും ഓർത്ത് വയ്ക്കാം. പക്ഷേ നിർബന്ധമായിട്ടും ഈക്വേഷൻ ഓർത്തിരിക്കണം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിന് ഈ ഇക്വേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു ഓൾഡ് ബൈ ന്യൂ കെ വി ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ന്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് എം ബി എ ബേസ് എന്ന് വേണേലും ഓർത്തിരിക്കാം. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു കൺവേർട്ട് പെർ യൂണിറ്റ് ഇംപിഡൻസസ് എക്സ്പ്രസ്ഡ് ഓൺ വൺ ബേസ് വാല്യൂ ടു അനദർ ബേസ് വാല്യൂ. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പഴയ ബേസ് വാല്യൂവിൽ നിന്ന് പുതിയ ഇസഡ് പെർ യൂണിറ്റ് ന്യൂ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് നിങ്ങൾക്ക് എ പാർട്ട് ബി പാർട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പെർ യൂണിറ്റ് കമ്പ്യൂട്ടേഷൻ്റെ അഡ്വാൻറ്റേജസ്. ഒന്ന്, മാനുഫാക്ചറേഴ്സ് എന്താ ചെയ്യുക? യൂഷ്വലി അതേ സ്പെസിഫൈ ദി ഇംപിഡൻസ് ഓഫ് ദ ഡിവൈസ് ഇൻ പെർസെൻറ്റേജ് ഓർ പെർ യൂണിറ്റ് ഓൺ ദ ബേസ് ഓഫ് ദ നെയിം പ്ലേറ്റ് റേറ്റിംഗ്. നോർമലി അതിൻ്റെ ബേസ്, ആ ഒരു എക്യുപ്മെൻറ്റിൻ്റെ എം വി എ അല്ലെങ്കിൽ കെ വി ബേസ് എടുത്തിട്ട് ആ ബേസ് വെച്ചുകൊണ്ടുള്ള പെർ യൂണിറ്റ് ഇംപിഡൻസസ് ആയിരിക്കും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇംപിഡൻസസ് ആയിരിക്കും മാനുഫാക്ചറേഴ്സ് നോർമലി എവിടെ കൊടുക്കുക? അതിൻ്റെ നെയിം പ്ലേറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് പെർ യൂണിറ്റ് കാൽക്കുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, പെർ യൂണിറ്റ് ഇംപിഡൻസസ് ഓഫ് മെഷീൻ ഓഫ് ദ സെയിം ടൈപ്പ് ആൻഡ് വൈഡ്ലി ഡിഫറൻറ്റ് റേറ്റിംഗ് യൂഷ്വലി ലൈ വിത്തിന് നാരോ റേഞ്ച്. അപ്പം പെർ യൂണിറ്റ് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ണ് വണ്ണിൻ്റെ ഡെസിമൽ വാല്യൂസ് ആയിട്ട് വണ്ണിനടുത്ത് തന്നെ നിൽക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ എക്യുപ്മെൻറ്റിൻ്റെ റേറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ വലിയ ഡിഫറൻറ്റ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. വലിയ വാല്യൂസിൽ ഡിഫർ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, വലിയ റേറ്റിങ്ങിൽ വലിയ ഡിഫറൻസ് ഉള്ള എക്യുപ്മെൻറ്റ്സ് പോലും നമ്മൾ പെർ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചെറിയ വാല്യൂ റേഞ്ചിൽ നിൽക്കും. ഓക്കെ, പക്ഷേ അത് അതിൻ്റെ ഓമിക് വാല്യൂസും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെർ യൂണിറ്റ് ഇംപിഡൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ പ്രോസസ്സിന് വേണ്ടി നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇനി നമ്മളൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ളൊരു പെർ യൂണിറ്റാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോമർ വരുന്ന ഒരു സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു പവർ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, ഒരു ജനറേറ്റർ വരുന്നു, ഒരു ട്രാൻസ്ഫോമർ വരുന്നു, ഒരു ട്രാൻസ്മിഷൻ ലൈൻ വരുന്നു, വീണ്ടും ഒരു ട്രാൻസ്ഫോമർ വരുന്നു. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കണം. ട്രാൻസ്ഫോമർ ഒരു ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ഡിവൈസ് ആണ്, പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല. അപ്പോൾ എൻ വൺ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, എൻ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറിയാണ് ട്രാൻസ്ഫോമർ വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ടേൺസ് റേഷ്യോ കെ കിട്ടും. കെ കെ എന്ന് പറയുന്നത് എന്താണ്? കെ ഈസ് ഈക്വൾ ടു എൻ ടു ഡിവൈഡ് ബൈ എൻ വൺ ആണ്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ. അപ്പം നോർമലി നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ടു സെക്കൻഡറിയിൽ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ പ്രൈമറിയിലുള്ള കറണ്ടിനെ സെക്കൻഡറിയിലേക്ക് റെഫർ ചെയ്യണമെങ്കിലും, സെക്കൻഡറിയിലുള്ള കറണ്ടിനെയോ വോൾട്ടേജിനെയോ നമുക്ക് പ്രൈമറിയിലേക്ക് റെഫർ ചെയ്യണമെങ്കിലും കെയുടെ ടേംസിലാണ് നമ്മളത് റെഫർ ചെയ്യുക. അപ്പോൾ അത് കെ ടേംസിലും റെഫർ ചെയ്യാം, കെ സ്ക്വയർ ടേംസിലും റെഫർ ചെയ്യാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്കോ നമ്മൾ വാല്യൂസ് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഉണ്ട്. പക്ഷേ നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റത്തിലാണത് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ദ റെഫേർഡ് ടു ഈദർ സൈഡ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ സെയിം, ദ വാല്യൂ വിൽ ബി ദ സെയിം, ഇറ്റ് ഈസ് റെഫേർഡ് ടു ഈദർ സൈഡ് ഓഫ് എ ട്രാൻസ്ഫോമർ. അപ്പം ഒരു ട്രാൻസ്ഫോമർ വരുന്ന ഒരു
സർക്യൂട്ടിൽ പെർ യൂണിറ്റ് കാൽക്കുലേഷൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാര്യം നമ്മൾ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്കും സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്കും നമ്മൾ കെ യൂസ് ചെയ്ത് അതിൻ്റെ വാല്യൂ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണ്ട. കാര്യം പെർ യൂണിറ്റ് വാല്യൂവിലാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേ പെർ യൂണിറ്റ് വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ പ്രൈമറിയിലെ പെർ യൂണിറ്റ് വാല്യൂ സെക്കൻഡറിയിലും അതുപോലെ തന്നെ നിൽക്കും. ഇനി ട്രാൻസ്ഫോമർ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇറലവൻ്റ് ആയിട്ട് വരും. ട്രാൻസ്ഫോമർ നമുക്ക് നിങ്ങൾക്കറിയാം, സ്റ്റാറിൽ കണക്ട് ചെയ്യാം, ഡെൽറ്റയിൽ കണക്ട് ചെയ്യാം, സ്റ്റാർ സ്റ്റാറിൽ കണക്ട് ചെയ്യാം, ഡെൽറ്റ ഡെൽറ്റയിൽ കണക്ട് ചെയ്യാം, ഡെൽറ്റ സ്റ്റാറിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് കണക്ഷൻസ് യൂസ് ചെയ്താലും ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓഫ് ദ ഇക്വലൻ്റ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ നമുക്ക് ഇമ്മെറ്റീരിയലാണ് പെർ യൂണിറ്റ് സിസ്റ്റത്തിൽ. കാര്യം ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് നമുക്ക് ഓർ സെക്കൻഡറി ടു പ്രൈമറി വാല്യൂ എടുത്തുകൊണ്ട് പോയാലും പെർ യൂണിറ്റിൽ ചേഞ്ച് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറോ ഡെൽറ്റയിലോ മാറി തിരിച്ച് കണക്ട് ചെയ്താലും പെർ യൂണിറ്റ് സിസ്റ്റത്തിൽ നമുക്ക് വാല്യൂ ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പെർ യൂണിറ്റ് കാൽക്കുലേഷൻസ് വളരെ സിമ്പിളാണ്. നമുക്കിതുപോലെയുള്ള മാത്തമാറ്റിക്കൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾ ഈ നാല് പോയിൻറ്സ് ഓർത്ത് വെക്കണം. ഒന്ന്, മാനുഫാക്ചറേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് പെർ യൂണിറ്റ് വാല്യൂവിലായിരിക്കും അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസിലായിരിക്കും, അത് ബേസ് വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും. രണ്ട്, ഒരേ ടൈപ്പ് ഡിവൈസസ് പല വലിയ ഡിഫറൻറ്റ് റേറ്റിംഗ്സ് ഉള്ള ഡിവൈസസിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ വളരെ ചെറിയ ഡിഫറൻസുകൾ തമ്മിലേ കാണുകയുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്, ട്രാൻസ്ഫോമർ വരുന്ന കണക്ഷനുകളിൽ പ്രൈമറി ടു സെക്കൻഡറി, സെക്കൻഡറി ടു പ്രൈമറി റെഫറൽസ് നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ടൈപ്പ് ഓഫ് കണക്ഷൻ സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ ആണെങ്കിലും പെർ യൂണിറ്റ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജസ് ഓഫ് പെർ യൂണിറ്റ് കമ്പ്യൂട്ടേഷൻ. ഇനി നമ്മൾ ചില ഇക്വലൻ്റ് സർക്യൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഫോർ ദ കമ്പോണൻസ് ഓഫ് പവർ സിസ്റ്റം. പവർ സിസ്റ്റത്തിലെ പല കമ്പോണൻസിന് വേണ്ടിയിട്ട് ഇക്വലൻ്റ് സർക്യൂട്ടുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വലൻ്റ് സർക്യൂട്ടുകൾ എന്തിനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാനുള്ള എളുപ്പത്തിന്, നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്യാനുള്ള എളുപ്പത്തിന്, ഈ സിസ്റ്റത്തിലൊരു ഫോൾട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാൽക്കുലേഷൻസിൻ്റെയും സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കമ്പോണൻസിൻ്റെയും ഇക്വലൻ്റ് സർക്യൂട്ടുകൾ വരയ്ക്കുന്നത്. കാര്യം നമുക്കതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ടുകൾ അറിയാൻ പാടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് മോഡൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് എ പവർ സിസ്റ്റം ഈസ് നീഡഡ് ടു പെർഫോം അനാലിസിസ് ലൈക്ക് ലോഡ് ഫ്ലോ അനാലിസിസിന് വേണ്ടി വരും. അതുപോലെ തന്നെ ഫോൾട്ട് ലെവൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യം വരും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ പവർ സിസ്റ്റം. അപ്പം ഏതൊക്കെ കമ്പോണൻസ് ആണോ നമ്മൾ പവർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, ആ കമ്പോണൻസിൻ്റെ എല്ലാം കൂടി ഇക്വലൻ്റ് സർക്യൂട്ടുകൾ നമ്മൾ ചേർത്ത് ചേർത്ത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ എൻറ്റയർ പവർ സിസ്റ്റത്തിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർക്യൂട്ട് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് നമുക്ക് പവർ സിസ്റ്റത്തിൽ വരുന്ന കമ്പോണൻസ്. കമ്പോണൻസ് വരുന്നത് ജനറേറ്റേഴ്സ് വരാം, എന്നുവെച്ചാൽ ഓൾട്ടർനേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് വരാം, ട്രാൻസ്മിഷൻ ലൈൻസ് വരാം, ലോഡ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് പോലെ ഉള്ള ലോഡുകൾ വരാം, സിൻക്രണസ് മോട്ടോഴ്സ് വരാം, റെസിസ്റ്റീവ് ലോഡ്സ് വരാം, റിയാക്റ്റീവ് ലോഡ്സ് വരാം. ഇങ്ങനെയുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇക്വലൻ്റ് സർക്യൂട്ട്സ് മോഡൽ ചെയ്യാനാണ് നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യമേ നമ്മൾ ഒരു ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് എ ജനറേറ്ററാണ് വരയ്ക്കുന്നത്. അപ്പോൾ ജനറേറ്റർ നിങ്ങൾക്കറിയാം നോർമലി അതൊരു ത്രീ ഫേസ് മെഷീനാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ത്രീ ഫേസ് ആയിട്ട് അതിനെ വരച്ച് അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കതിനെ ഒരു സിംഗിൾ ഫേസ് ഇക്വലൻ്റ് സർക്യൂട്ടായിട്ടും കൺവേർട്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇനി നമ്മളതിനെ ഒരു ത്രീ ഫേസ് സർക്യൂട്ടായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ജനറേറ്റർ സ്റ്റാർ കണക്റ്റഡ് ആണ്. ജനറേറ്റർ എന്ന് പറയുന്നത് എന്ത് എലമെൻ്റാണ്? സിങ്ക്രണസ് ജനറേറ്ററാണ്, ഓൾട്ടർനേറ്ററാണ്. ഓൾട്ടർനേറ്റർ നിങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓൾട്ടർനേറ്റർ ആണ്. ഓൾട്ടർനേറ്റേഴ്സ്, സിങ്ക്രണസ് മെഷീൻസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ആദ്യം പഠിച്ച മെഷീൻസ് ഓൾട്ടർനേറ്റേഴ്സ് ആണ്. അപ്പോൾ അതൊരു ത്രീ ഫേസ് എലമെൻ്റ് ആണ്. കണ്ടോ, ഒരു ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് ആണ്. നോർമലി ഇതിൻ്റെ സ്റ്റാർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എർത്ത്ഡോ ആയിരിക്കും. അത് നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാർ കണക്റ്റഡ് ആണ്. നമുക്കിവിടെ ഫേസ് എ, ഫേസ് ബി, ഫേസ് സി ഉണ്ട്. ഓരോ ഫേസും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഒരു ഫേസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇതൊരു സിംഗിൾ ഫേസ് മാത്രം എടുത്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇതാണ് നമ്മളതിൻ്റെ കോമൺ പോയിൻ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിൻ്റ് എന്ന് വിചാരിക്കുക. ഓരോ ഫേസിലും നമുക്കൊരു ജനറേറ്റഡ് EMF ഉണ്ട്, EG. അപ്പോൾ അതിൻ്റെ ഒരു വോൾട്ടേജ് സോഴ്സ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഒരു റെസിസ്റ്റൻസും ഉണ്ട്, വൈൻഡിങ്ങിൻ്റെ ഒരു റിയാക്റ്റൻസും ഉണ്ട്. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസിനെ നമ്മൾ RA എന്നും ആർമേച്ചറിൻ്റെ ലീക്കേജ് റിയാക്റ്റൻസിനെ എല്ലാം കൂടി ചേർത്ത് XS എന്നും പറയും. ഇപ്പോൾ XS ഒക്കെ നിങ്ങൾ ഓൾട്ടർനേറ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ സിങ്ക്രണസ് ഇമ്പിഡൻസ് ZS എന്ന് പറയും. ZS എന്ന് പറഞ്ഞാൽ RA+ JXS ആണ്.
അപ്പം നിങ്ങൾക്ക് മെഷീൻസ് നിങ്ങൾക്ക് അത്ര നല്ല ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ മെഷീൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻസിൻ്റെ സബ്ജക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഈവൻ ആ സബ്ജക്റ്റ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂനിയേഴ്സിനോട് സജസ്റ്റ് ചെയ്യാം. കാര്യം ഓരോ സബ്ജക്റ്റും നന്നായിട്ട് പഠിച്ചു വരുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ടല്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ മെഷീൻസ് പഠിക്കണമെന്ന് തോന്നുന്നു, ഇടയ്ക്ക് ഒരു 10 ദിവസം വെക്കേഷൻ ഉണ്ട്, അപ്പം മെഷീൻസ് പഠിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മെഷീൻസ് സബ്സ്ക്രൈബ് ചെയ്യാം, മെഷീൻസ് പഠിക്കാം. നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. യൂണിവേഴ്സിറ്റി പറയുന്നുണ്ടോ, ടീച്ചർമാർ നിർബന്ധിക്കുന്നുണ്ടോ എന്നല്ല നമ്മളിത് പഠിക്കുന്നത്. അവർ നിർബന്ധിച്ചാണ് നിങ്ങളിത് പഠിക്കുന്നതെങ്കിൽ ആ പഠിത്തം കൊണ്ട് നിങ്ങൾക്കൊരു യൂസും ഇല്ല. നമുക്ക് വേണ്ടി നമ്മൾ പഠിച്ചാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസുള്ളൂ. അപ്പം ഇവിടെ ഓരോ ഫേസിലും നോക്കിക്കേ, EG എന്ന് പറയുന്ന ജനറേറ്റഡ് EMF ഉണ്ട്. ആ ജനറേറ്റഡ് EMF എങ്ങോട്ടേക്ക് പോകുന്നു, RA+JXS എന്ന് പറയുന്ന സിങ്ക്രണസ് ഇമ്പിഡൻസ് വഴി പോകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം, ഓരോ ഫേസും അങ്ങനെ തന്നെയാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ് ഇൻ ഫേസ് B, വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ് ഇൻ ഫേസ് C. അപ്പോൾ ഇതാണ് ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് എ ജനറേറ്റർ ഓർ സിങ്ക്രണസ് ഓൾട്ടർനേറ്റർ. ഇനി നമ്മൾ ഒരു സിങ്ക്രണസ് മോട്ടറിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്കറിയാം സിങ്ക്രണസ് ജനറേറ്ററും സിങ്ക്രണസ് മോട്ടറും ഇലക്ട്രിക്കലി സെയിം ആയിരിക്കും. ജനറേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് തരും, മോട്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻപുട്ട് വലിക്കും. അപ്പോൾ സർക്യൂട്ട് വിൽ ബി ദ സെയിം. ഇവിടെ നോക്കുക, സർക്യൂട്ട് വിൽ ബി ദ സെയിം. അപ്പം EG പകരം അത് EM എന്നാവും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നൊട്ടേഷനിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. RA+JXS സിംഗിൾ ഫേസിലും അതുപോലെ തന്നെ നിൽക്കും. ഇവിടെ കണ്ടോ, വോൾട്ടേജ് സോഴ്സ് റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, അടുത്ത ഫേസിൽ വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, അടുത്ത ഫേസിൽ സി ഫേസിലും വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്. ഇനി വ്യത്യാസം വരുന്നത് നമുക്ക് ജനറേറ്ററിൽ കറണ്ട് ഔട്ട് ഗോയിങ് ആയിരുന്നു, മോട്ടറിൽ വന്നിട്ട് IA, IB, IC കറൻസ് എന്ന് പറയുന്നത് ഇൻകമ്മിങ് വരും. അപ്പം IM എന്ന് പറയുന്ന മോട്ടർ കറണ്ട് എങ്ങോട്ടേക്ക് വരും, നമ്മുടെ ഇക്വലൻ്റ് സർക്യൂട്ടിന് അകത്തേക്ക് വരും. കാര്യം മോട്ടർ നമ്മളൊരു സപ്ലൈ അങ്ങോട്ട് കൊടുത്തിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന മെഷീനാണ്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ EMF ജനറേറ്റ് ചെയ്യും, കറണ്ട് എങ്ങോട്ടേക്ക് പോകും, കറണ്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ജനറേറ്റർ നമുക്ക് കറണ്ട് പുറത്തേക്ക് തരുന്നു, മോട്ടർ അകത്തേക്ക് കറണ്ട് വലിക്കുന്നു. അതാണ് സിങ്ക്രണസ് ജനറേറ്ററും അതുപോലെ തന്നെ സിങ്ക്രണസ് മോട്ടറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മളൊരു ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലൻ സർക്യൂട്ട് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നു. ഇക്വലൻ സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വളരെ വളരെ വിശദമായിട്ട് ഇക്വലൻ സർക്യൂട്ട് നമ്മൾ ഡിറൈവ് ചെയ്തതൊക്കെയാണ്, സീരീസ് എലമെൻറ്റ്സ്, ഷണ്ട് എലമെൻറ്റ്സ്, അത് ഡിറൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, അതുപോലെ തന്നെ സംനേസ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്, ഇതൊക്കെ നിങ്ങൾ ട്രാൻസ്ഫോമർ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലൻ സർക്യൂട്ട് വരുന്നതെന്ന്. അപ്പം ട്രാൻസ്ഫോമർ 3-phase ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഷണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഷണ്ട് ബ്രാഞ്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ മാഗ്നറ്റൈസിങ് കറണ്ട് IM അതുപോലെ തന്നെ നമുക്ക് സീരീസ് റെസിസ്റ്റൻസസ് ഉണ്ട്. സീരീസ് റെസിസ്റ്റൻസ് റെപ്രസെൻസ് എന്തൊക്കെ, വൈൻഡിങ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി ആൻഡ് ദ റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. അപ്പം റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി, അതായത് പ്രൈമറി റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് വെച്ചാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്, ടോട്ടൽ സീരീസ് റെസിസ്റ്റൻസ് R01 ആണ്, അത് R1+ എന്താണ് R2- ആണ്. അപ്പോൾ R2- എന്ന് പറയുന്ന റെസിസ്റ്റൻസ് റെഫേർഡ് റെസിസ്റ്റൻസ് ടു പ്രൈമറി ഫ്രം സെക്കൻഡറി ആണ്. ഇനി X01 എന്ന് പറയുന്നത് എന്താണ്, X01 = X1+X2-. അല്ലേ, ഷണ്ട് ബ്രാഞ്ചിൽ എന്തൊക്കെയാണ് വരുന്നത്, ഷണ്ട് ബ്രാഞ്ചിൽ നമുക്ക് I0 എന്ന് പറയുന്ന കറണ്ട് വരും. ആ I0 എന്ന് പറയുന്ന കറണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യും, IW ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതുപോലെ തന്നെ IM ആയിട്ട് ഡിവൈഡ് ചെയ്യും. IW എന്ന് പറയുന്നത് R0 കോർ ലോസ് കമ്പോണൻറ്റിൽ കൂടെ പോകും, IW എന്ന് പറയുന്നത് X0 റിയാക്റ്റൻസിൽ കൂടി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷണ്ട് ബ്രാഞ്ച്. ഇനി ഇത് വന്നിട്ട് സീരീസ് ബ്രാഞ്ചിലാണ് എന്തൊക്കെ വരുന്നത്, R01+JX01 വരുന്നത്. റിയാക്റ്റൻസ് എപ്പോഴും ഇമാജിനറി പാർട്ടാണെന്ന് ഓർത്തോണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ചാൽ, ഇപ്പം നിങ്ങൾ നോക്ക്, ഞാൻ വരച്ച ഈ ഒരു പോർഷൻ, ഈ ഒരു ഷണ്ട് ബ്രാഞ്ചിൻ്റെ പോർഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, കണ്ടോ. I0 എന്ന് പറയുന്ന കറണ്ടാണ് നമ്മുടെ ഷണ്ട് കറണ്ട്, അത് IW R0 കൂടി പോകുന്നു. IM ഓർ Iμ എങ്ങോട്ടേക്ക് പോകുന്നു, X0 കൂടെ പോകുന്നു. ഇനി R01 എന്ന് പറയുന്ന നെറ്റ് സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, X01 എന്ന് പറയുന്ന നെറ്റ് സീരീസ് റിയാക്റ്റൻസ് ഉണ്ട്. അപ്പോൾ I1 എന്ന് പറയുന്ന പ്രൈമറി കറണ്ട് വരുന്നു, I2- എന്ന് പറയുന്ന സെക്കൻഡറി കറണ്ട് സെക്കൻഡറിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു. V1 എന്ന് പറയുന്നതാണ് ഇൻപുട്ട് വോൾട്ടേജ്, V2- എന്ന് പറയുന്നത് സെക്കൻഡറി റെഫേർഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ K നിങ്ങൾക്കറിയാം, K എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്, E2/E1 ആണ്, ഈക്വൽ ടു N2/N1 ആണ്. അതിനെ നമുക്ക് V2/V1 എന്നും പറയാം.
കറണ്ടിൽ അത് ഇൻവേഴ്സ് റേഷ്യോ വരും. അപ്പോൾ അത് ഐ വൺ ഡിവൈഡഡ് ബൈ ഐ ടു എന്ന് വരും. ഇനി ആർ സീറോ വൺ എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ വൺ പ്ലസ് ആർ ടു ഡാഷ് ആണ്. എക്സ് സീറോ വൺ എന്ന് വെച്ചാൽ എക്സ് വൺ പ്ലസ് എക്സ് ടു ഡാഷ് ആണ്. ഇനി ആർ ടു ഡാഷ് എന്താണെന്ന് വെച്ചാൽ ആർ ടു ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ കെ എന്താണ്, കെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർമേഷൻ റേഷ്യോ ആണ്. അപ്പോൾ ഇത് പവർ സിസ്റ്റത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, കാര്യം ഇത് ഓൾറെഡി നിങ്ങൾ മെഷീൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മെഷീൻ ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അത് അതിനുവേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, കാര്യം അത് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റേതായ ഒരു കോട്ടം അത് നമുക്ക് പിന്നീട് പല സബ്ജക്റ്റുകളിലും വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ എക്സ് വൺ പ്ലസ് എക്സ് ടു ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ, അപ്പോൾ അതാണ് ആർ സീറോ വണ്ണും ഈ കിടക്കുന്ന ആർ സീറോ വണ്ണും എക്സ് സീറോ വണ്ണും, മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് വോൾട്ടേജും കറണ്ടും റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഇനി ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിലും അതിൻ്റെ ഒരു പെർ ഫേസ് ഇക്വലൻ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിലാണ് വരിക. ഇനി നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടോർ പഠിക്കാനായിട്ട് പോയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഡക്ഷൻ മോട്ടറും ട്രാൻസ്ഫോമറും ഓൾമോസ്റ്റ് സിമിലറാണ്. ഇൻഡക്ഷൻ മോട്ടോർ ഈ സിമിലർ ടെക്നിക്കലി ഇൻഡക്ഷൻ മോട്ടറും ട്രാൻസ്ഫോമറും സിമിലറാണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സെക്കൻഡറി അതായത് റോട്ടർ, സെക്കൻഡറി ഓർ റോട്ടർ എന്താണെന്നാണ്, അത് റൊട്ടേറ്റിംഗ് ആണ്. ട്രാൻസ്ഫോമറിൽ പ്രൈമറിയും സെക്കൻഡറിയും സ്റ്റേഷനറിയാണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിൽ പ്രൈമറി സ്റ്റേഷനറിയാണ്, പക്ഷേ സെക്കൻഡറി ആയിട്ടുള്ള റോട്ടർ റൊട്ടേറ്റിംഗ് ആണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതുമല്ല, നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കണക്ട് ചെയ്യുന്ന ലോഡെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ലോഡാണ്. കാര്യം ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും ഇലക്ട്രിക്കലാണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രൈമറി ഇലക്ട്രിക്കലാണ്, പക്ഷേ സെക്കൻഡറി വന്നിട്ട് നമ്മൾ മെക്കാനിക്കൽ ലോഡാണ് ഇടുന്നത്. കാര്യം മോട്ടോർ കറങ്ങുവാണ്, ആ മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് നമ്മൾ മെക്കാനിക്കൽ ലോഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു ലോഡ് നമ്മൾ സെപ്പറേറ്റായിട്ട് മോഡൽ ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു വോൾട്ടേജ് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. ട്രാൻസ്ഫോമറിൽ കണ്ടോ ഔട്ട്പുട്ടും എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുന്നത്. പക്ഷേ ഇൻഡക്ഷൻ മോട്ടറിൽ എന്ത് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം സെയിം ആയിട്ട് നിൽക്കും. ഇവിടെ നിങ്ങൾ നോക്ക്, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിനും ഇൻഡക്ഷൻ മോട്ടറിനും സെയിം ആണ്. ഈ ലോഡിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ മോട്ടോർ വരച്ചിരിക്കുന്നത് നോക്ക്, അപ്പോൾ ഐ സീറോ വരുന്നു, ഐ ഡബ്ല്യു ആർ സീറോയിൽ കൂടെ പോകുന്നു, ഐ മിയു എക്സ് സീറോയിൽ കൂടെ പോകുന്നു, ഐ വൺ ആണ് പ്രൈമറി കറണ്ട്, വി ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ്, ഐ ടു ഡാഷ് ഉണ്ട്, ആർ ഉണ്ട്, എക്സ് ഉണ്ട്. ഇവിടെ നമ്മളത് ആർ സീറോ വണ്ണെന്നും എക്സ് സീറോ വണ്ണെന്നും എഴുതി, അതിന് പകരം ഇവിടെ നമ്മൾ ആർ എന്നും എക്സ് എന്നും എഴുതുന്നു. ലോഡിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ലോഡിൻ്റെ മോഡലിങ് നിങ്ങൾ മെഷീൻസിൽ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ലെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ലോഡിൻ്റെ മോഡലിംഗ് ബേസ്ഡ് ഓൺ സ്ലിപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ലോഡ് മോഡൽ ചെയ്യുമ്പോൾ ആർ ഡാഷ് ഇൻറ്റു വൺ ബൈ എസ് മൈനസ് വൺ എന്നാണ് അതിൻ്റെ ഡെറിവേഷൻ വരിക. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മെഷീൻസിൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ മെഷീൻസിൻ്റെ ടെക്സ്റ്റ് എടുത്തിട്ട് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ലോഡ് മോഡലിങ്ങിൻ്റെ ആ ഇക്വലൻ സർക്യൂട്ട് മേക്ക് ചെയ്യുന്ന പോർഷനിൽ പോയാൽ, അതായത് നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക് റോട്ടർ ടെസ്റ്റും ചെയ്തിട്ട് നമ്മളിത് ലോഡ് മോഡൽ ചെയ്യുന്നൊരു പോർഷനിൽ ഡെറിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആർ ഡാഷ് ഇൻറ്റു വൺ ബൈ എസ് മൈനസ് വൺ വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇക്വലൻ സർക്യൂട്ട് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പം നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ഇക്വലൻ സർക്യൂട്ട്സ് എല്ലാം പഠിച്ചേ പറ്റൂ. ഇക്വലൻ സർക്യൂട്ടുകളെല്ലാം ഓർത്ത് വയ്ക്കുക. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, സ്ലിപ്പാണെന്ന് പറഞ്ഞു. ആ റെസിസ്റ്റൻസ് റെപ്രസെൻറ്റിംഗ് ദ ലോഡാണ്. ആക്ച്വലി ലോഡ് ഇലക്ട്രിക്കൽ ലോഡാണോ? അല്ല, മെക്കാനിക്കൽ ലോഡാണ്. അപ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണിത് ആർ ഡാഷ് ഇൻറ്റു വൺ ബൈ എസ് മൈനസ് വൺ. ഓക്കെ, അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആർ സീറോ വൺ എന്ന് പറഞ്ഞാൽ RS+RR- ആണ്. എക്സ് എന്ന് പറയുന്നത് XS+XR- ആണ്. അപ്പോൾ ദ റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്ററും റോട്ടറും ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഇക്വലൻ സർക്യൂട്ട് മോഡലിംഗ് ചെയ്തിരിക്കുന്നത്.